ഈ ജാക്കി എപ്പോ വേണമെങ്കിലും സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വാഹനത്തിന് ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം. ഒരു വാഹനത്തിന് ടയർ മാറ്റിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഈ വാഹനത്തിന്റെ ടയർ പഞ്ചറായി എന്ന് സങ്കല്പിക്കുക. ഒരു വാഹനത്തിന് ടയർ മാറ്റിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും വാഹനത്തിന് ടയർ പഞ്ചറായി കഴിയുമ്പോൾ ഈ പഞ്ചറായ ടയർ ഊരിയെടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി വെക്കുകയായിരിക്കും ചെയ്യുക അല്ലേ. ദേ ഇതുപോലെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അതായത് ഇപ്പോൾ ടയർ ഉടനെ ഊരിയെടുത്തിട്ട് ഉടനെ തന്നെ സ്റ്റെപ്പിന് ഇടുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിനോട് യോജിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ജാക്കി എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ജാക്കിയുടെ ത്രെഡ് വെട്ടിപ്പോയി ആ ജാക്കി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹബ്ബ് ഉൾപ്പെടെ റോഡിലേക്ക് വന്ന് ഇടിച്ച് ആ ഒരു അത്രയും ഭാഗം ചെരിഞ്ഞു പോയിട്ട് നമുക്ക് വാഹനം ഉയർത്തിയെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഒന്ന് ഉപയോഗിച്ചോളുക. ഓക്കെ, ആ ട്രിക്ക് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതൊന്ന് കണ്ടോളുക. നമ്മുടെ വാഹനത്തിന് ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം. അതായത് ജാക്കി ഞാൻ ഫുള്ള് ഡൗൺ ആക്കിയിട്ട്, അങ്ങനെ ഡൗൺ ആക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ജാക്കി സ്ലിപ്പായി എന്ന രീതിയിൽ കണക്കാക്കുക. അതെ, ഇപ്പോൾ ജാക്കി ഞാൻ ഫുൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഈ ഹബ്ബ് ഉൾപ്പെടെ നമ്മുടെ റോഡിൽ വന്ന് ഇടിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനം ഉയർത്തിയെടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പോൾ അത് സംഭവിക്കേണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ട്രിക്കൊന്ന് ഉപയോഗിച്ചോളുക. അതെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉയർത്തിയെടുക്കാൻ വളരെ പാടായിരിക്കും. അതായത് ജാക്കി സ്ലിപ്പാവുന്ന അവസരത്തിൽ. അപ്പോൾ ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാലും നമ്മുടെ വാഹനം സപ്പോർട്ടായിട്ട് നിൽക്കുവാനായിട്ട് ദേ ഇതുപോലെ നമ്മളാ പഞ്ചറായ ടയർ ഇതുപോലെ വാഹനത്തിനിടയിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്റ്റെപ്പിന് ടയർ ഇട്ടതിന് ശേഷം ഈ ടയർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ ഒരു ടയറിൻ്റെ പുറത്ത് വന്ന് ഇരുന്നോളും. ജാക്കി സ്ലിപ്പായി നമ്മുടെ വാഹനം ഈ ഒരു ടയറിൻ്റെ മേലെ വന്ന് ഇരുന്ന് നമുക്ക് നമ്മുടെ വാഹനം സേഫ് ആക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ട്രക്ക് വാഹനത്തിനെ എങ്ങനെ സേഫ് ആക്കുന്നു എന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, ഞാനിപ്പോൾ ജാക്കി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾ ജാക്കി സ്ലിപ്പായി എന്ന രീതിയിൽ സങ്കല്പിക്കുക. ഇപ്പോൾ വാഹനം ജാക്കി സ്ലിപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷ്വൽ നല്ല സ്പീഡ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ സേഫ്റ്റി ടിപ്പിനോട് നിങ്ങൾ യോജിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ദേ കണ്ടില്ലേ, ഇപ്പം വാഹനം സ്ലിപ്പായി കഴിഞ്ഞാലും ഈ ഒരു ടയറിൻ്റെ പുറത്ത് വാഹനം വന്ന് ഇരുന്നോളും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജാക്കി വെച്ച് ടയർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെപ്പോഴും സ്ലിപ്പാവും അല്ല ഞാൻ പറഞ്ഞത്. ഇൻ കേസ് എങ്ങാനും സ്ലിപ്പായി കഴിഞ്ഞാൽ സേഫ്റ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ടയർ പഞ്ചറായി കഴിയുമ്പോൾ നമ്മൾ ആ ടയർ ഊരിയെടുത്ത ടയർ അവിടെ ഇവിടെയും കൊണ്ടുപോയി മാറ്റി വെക്കാതെ ഈ വാഹനത്തിൻ്റെ അടിയിലേക്ക് ഈ ഒരു സപ്പോർട്ടായി വെച്ചിട്ട് പുതിയ ടയർ ഇട്ടതിന് ശേഷം ഈ ടയർ ഊരിയെടുക്കുന്നത് അടിയിൽ നിന്ന് ഊരിയെടുക്കുന്നതായിരിക്കും നല്ലത്, റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പിന് ടയർ ഊരിയെടുത്തു, വണ്ടിയിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഫിറ്റ് ചെയ്യാം. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കി സ്ലിപ്പായി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല, വണ്ടി അങ്ങനെ പോവത്തില്ല, അടിയിൽ വേറെ ടയർ ഇരിപ്പുണ്ട്, ആ ടയറിൻ്റെ പുറത്ത് സപ്പോർട്ടായിട്ട് നിന്നുകൊള്ളും. അങ്ങനെ സ്റ്റെപ്പിന് ടയർ ഇട്ടതിന് ശേഷം ഈ ഒരു പഞ്ചറായ ടയർ വാഹനത്തിൻ്റെ ഇടയിലേക്ക് എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് സേഫ്റ്റി ആണെന്ന് നോക്കിക്കേ. വീഡിയോയിലെ കണ്ടത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാഹന സംബന്ധമായ ഡൗട്ടുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റയിൽ ഞാൻ ഇതുപോലെ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു സേഫ്റ്റി ടിപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ് വന്നായിരുന്നു. അതായത് ടയർ ഊരിയെടുത്തിട്ട് വാഹനത്തിനടിയിലേക്കാണോ വെക്കേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു കുറേ പേര്. ഞാൻ പറഞ്ഞതിന് ലോജിക്ക് മനസ്സിലായിട്ടില്ലാത്തവരാണ് ഇതുപോലത്തെ കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ടിപ്പിന് വരും ടയർ വെക്കണം എന്നില്ല, വേറൊരു എക്സ്ട്രാ ജാക്കിങ് കൂടെ സപ്പോർട്ടിന് വേണ്ടി വെക്കിച്ച് കഴിഞ്ഞാൽ ഡബിൾ സേഫ്റ്റി ആയിരിക്കും. ഇപ്പോൾ അലോയുള്ളവർക്ക് ഈ ഒരു അലോയ് ഡാമേജ് ആകില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പിന് അലോയ് ആയിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റെപ്പിന് ടയർ എടുത്ത് വാഹനത്തിനടിയിലേക്ക് വെച്ചിട്ട് അലോയ് ഊരണം.